classification classification of 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 question adsorption adsorption there are mainly two types of adsorption based on the interaction between adsorbent and particles. Adsorbent particles name, adsorbate particles നമുക്ക് പാർട്ടിക്കിൾസിൻ്റെയും അഡ്സോർബേറ്റ് പാർട്ടിക്കിൾസിൻ്റെയും ഇൻട്രാക്ഷൻ്റെ ബേസിൽ ഇൻട്രാക്ഷൻ അതായത് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സർഫസിൽ ഇൻട്രാക്ഷൻ അടങ്ങുന്നത് ആ ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ത് ചെയ്യാം ഫിസിക്കൽ ഫസ്റ്റ് സെക്കൻഡ് കെമിക്കൽ അഡ്സ് ഓപ്ഷൻ ഓർ കെമിസ് ഓപ്ഷൻ ഓക്കെ ക്വസ്റ്റൻ പറഞ്ഞേ ക്ലാസ്സിഫിക്കേഷൻ ഓഫ് അഡ്സ് ഓപ്ഷൻ എത്ര ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ടു ടൈപ്സ് ഏതിൻ്റെ ബേസിലാണ് ആ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആഡ്സ് ഓഫ് ആൻഡ് ആൻഡ് അഡ്സ് ഓ ബൈറ്റ് ഏതൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ പേര് പറയുക ഫിസിക്കൽ ആഡ്സ് ഓപ്ഷൻ ഓർ ഫിസിസ് ഓപ്ഷൻ സെക്കൻഡ് വൺ കെമിക്കൽ ആഡ്സ് ഓപ്ഷൻ ഓർ കെമിസ് ഓപ്ഷൻ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു കമ്പാരിറ്റീവ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ പോകണം ആരെയൊക്കെ കമ്പയർ ചെയ്യാൻ പോവാണ് ഫിസിക്സ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ കമ്പയർ ചെയ്യാൻ പോവുകയാണ് നമുക്കൊരു കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് ഒരു ഏട്ട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്വസ്റ്റൻ ഒരു വലിയ ക്വസ്റ്റിനാണ് ഫിസിക്സ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ കമ്പാരിസൺ ഓക്കെ ഇപ്പോൾ ക്വസ്റ്റൻ എക്സാമിനേഷൻ ഇങ്ങനെയായിരിക്കും റൈറ്റ് ഐ കമ്പാരിറ്റീവ് നോട്ട് ഓൺ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമിസ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആർട്സ് ഓപ്ഷൻ ആൻ്റെ കെമിക്കൽ ആർട്സ് ഓപ്ഷൻ നമുക്ക് ഓരോ പോയിന്റ് ഡിസ്കസ് ചെയ്യാം ആ ഒരു നോട്ട് ബുക്കിൽ ഞാൻ ആ നോട്ട്സ് കണ്ടല്ലോ അല്ലേ ആ നോട്ട്സിലേക്ക് എല്ലാവരും നോക്കുക ഫസ്റ്റ് പോയിന്റ് ഫിസിക്സ് ഓപ്ഷനിൽ ഫസ്റ്റ് പോയിന്റ് നോക്കി ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വാണ്ടർ വാൾ സ്പോഴ്സ് കെമി ഓപ്ഷനിലോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ അറിയാം വാട്ടർ വാൾ ഫോഴ്സിൻ്റെ ഒരു വീക്കസ്റ്റ് ഫോഴ്സ് ആണ് അല്ലെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞ ശക്തി കുറഞ്ഞ ഒരു ജസ്റ്റ് ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ആണ് വാട്ടർ വാൾസ് ഫോഴ്സ് ഓക്കെ നമ്മൾ പ്ലസ് വൺ ആ വാട്ടർ വാൾസ് ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഡിസ്പോഷൽ ഫോഴ്സും ഡൈപ്പിൾ ഡൈപ്പിൾ ഫോഴ്സെന്നൊക്കെ പറഞ്ഞു അത് എന്താ വീക്ക് ഫോഴ്സ് ആണല്ലേ അപ്പോൾ ഇവിടെ ഫിസിക്സ് ഓപ്ഷനിൽ അഡ്സർബെൻ്റെ പാർട്ടിക്കിൾസും അഡ്സർ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് വീക്ക് വാട്ടർ വാൾസ് ഫോഴ്സ് ആയിരിക്കും എന്നാൽ കെമീസ് ഓപ്ഷനിലോ കെമിക്കൽ ബോണ്ടാണ് സ്ട്രോങ് കെമിക്കൽ ബോണ്ട് അയണിക് ബോണ്ടും കോവാല ബോണ്ട് അതൊക്കെ സ്ട്രോങ് ബോണ്ടുകളല്ലേ അപ്പോൾ ബോണ്ടിംഗ് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഏതാ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നത് കെമീസ് ഓപ്ഷനാണ് ദാറ്റ് ഇസ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ഫിസിസ് ഓപ്ഷനല്ലോ ഏത് ബോണ്ടാണ് ഫോം ചെയ്യുന്നത് വീക്ക് വാട്ടർ വാൾസ് ഫോഴ്സ് ആണ് ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ വെൻ ഫിസിസ് ഓപ്ഷൻ ദർ ഈസ് വീക്ക് വാട്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്സോബൻഡൻ എഡ്സോബൈറ്റ് ബട്ടിൻ കെമിസ് ഓപ്ഷൻ സ്ട്രോങ് കെമിക്കൽ ബോണ്ടറിസ് ആക്ടിങ് ബിറ്റ്വീൻ ആൻഡ് അഡ്സോബൈറ്റ് ക്ലിയർ സെക്കൻഡ് പോയിന്റ്

കാരണം ആ വൈറസിനെ വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സ്പെസിഫിക് അപ്പം ആ വൈറസിനെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഇല്ല ഡിസ്ട്രോ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അതിൻ്റെ കുറെ അറിയാലോ കൊറോണ പേര് വന്നു തന്നെ അതിന് കുറെ എന്തുണ്ട് കൊറോണ മലയാളം വീട് കിരീടം എന്നാണ് കിരീടം പോലെ അതിൽ മോളിലേക്ക് ബൾ എന്താ ബൾ ബൾജിങ്സ് ഉണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേര് വരുന്നത് ആ ബൾജിങ്സിലേക്ക് വന്ന് ഇഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്ത് അതിന്റെ ആർ എൻ എ ഡി എൻ എ സ്ട്രക്ചറിലൊക്കെ വേരിയേഷൻ വരുത്തിയാലേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ നശിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അതിനനുയോജ്യമായ ഒരാൾ വന്ന് ജോയിൻ ചെയ്യേണ്ടേ അതാണ് സ്പെസിഫിക് എന്ന് പറയുക അപ്പോൾ ആ കൊറോണ എന്നാൽ കോവിഡ് നയൻറ്റീൻ എന്ന ആ വൈറസിന് ഒരു സ്യൂട്ടബിൾ മെഡിസിൻ ഉണ്ടായാൽ ആ മെഡിസിൻ വന്നതിനെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും നശിപ്പിക്കും അതാണ് സ്പെസിഫിക് ഏതെങ്കിലും മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞ് ആ വൈറസ് ഇല്ലാണ്ടാകുന്നുണ്ടോ ഇല്ല അതാണ് സ്പെസിഫിക് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സ്പെസിഫിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് നോട്ട് സ്പെസിഫിക് ആണ് ഏത് ഫിനോമിനൻ ഫിസിക്സ് ഓപ്ഷൻ കെമി ഓപ്ഷനോ സ്പെസിഫിക് ആണ് എന്ന് വെച്ചാൽ ഫിസിക്സ് ഓപ്ഷൻ ആകുമ്പോൾ സ്പെസിഫിസിറ്റി ഇല്ല എന്ന് പറഞ്ഞത് അത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വാളിൽ ഏത് പോയി പറ്റി പിടിക്കൂ എന്ന് പറഞ്ഞു ഡസ്റ്റ് അതുപോലെ ചോക്ക് പൗഡർ സ്പ്രേ ചെയ്താലാ ചോക്ക് പൗഡറും പോയി പറ്റി പിടിക്കത്തില്ലേ വോളിൽ അല്ലേ അല്ലേ വേറെ ഏതെങ്കിലും ഇപ്പോൾ സാന്റ് മണ്ണുണ്ടല്ലോ മണ്ണോ മണലോ ഒക്കെ വാരിയറിയാണ് അപ്പോഴും അത് വാളിൽ പോയി കുറെ പറ്റി പിടിക്കും എന്ന് വെച്ചാൽ അവിടെ ആര് വേണോ എവിടെ വന്ന് പറ്റി പിടിക്കാം ബോളിൽ അപ്പോൾ സ്പെസിഫിക് വല്ലതാണോ അത് ഇത് ഈ പാർട്ടിക്കിൾ ഡസ്റ്റ് മാത്രമേ അവിടെ പോയി പറ്റി പിടിക്കുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ കെമിസ് ഓപ്ഷനാണല്ലോ കെമിക്കൽ ബോണ്ടിങ് അല്ലേ അപ്പോൾ അവിടെ സ്യൂട്ടബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരാൾ പോയി അട്രാക്റ്റ് ചെയ്യണം റിയാക്ട് ചെയ്യണം അപ്പോൾ ഏത് സ്പെസിഫിക് ആണ് ഫിസിക്സ് ഓപ്ഷൻ സ്പെസിഫിക് ആണ് കെമിക്സ് ഓപ്ഷൻ അല്ല സോറി ഫിസിക്സ് ഓപ്ഷൻ നോൺ സ്പെസിഫിക്കും കെമിസ് ഓപ്ഷൻ സ്പെസിഫിക്കും ആണ്

അതിൻ്റെ സർഫസിൽ ഇരിക്കുന്ന ചോക്ക് പൗഡർ എന്ത് ചെയ്യും തിരിച്ചു പോകത്തില്ലേ പോവോ അപ്പം റിവേഴ്സബിൾ ആണോ റിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ അല്ലേ ബോളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് ഞാനതിന് തുടച്ചാൽ അത് പോവുമല്ലോ അപ്പം അത് റിവേഴ്സിബിൾ ആണല്ലേ റിവേഴ്സിബിളാണല്ലേ ബോഡബോഡ് കെമിക്സ് ഓപ്ഷൻ അത് റിവേഴ്സിബിൾ ആണ് കാരണം കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനതിനെ റിവേഴ്സിബിൾ വേറെ ചില എക്സ്ട്രീം കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ആയിട്ട് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും പറ്റും അപ്പോൾ തന്നെ ചാൻസ് വളരെ കുറവാണെങ്കിലും എങ്കിലും നമ്മൾ ചില റിയാക്ഷുകൾ നടന്ന നടത്താൻ പറ്റും എങ്കിലും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് റിവേഴ്സിബിൾ ആണ് കാരണം കെമിക്കൽ ബോണ്ട് സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു പിന്നെ തന്നെ ബ്രേക്ക് ചെയ്യേണ്ട ഇസ് വെരി ഡിഫിക്കൾട്ട് അപ്പം നമ്മുടെ സമറൈസ് ചെയ്ത് പറഞ്ഞാൽ എന്താ പോയിന്റ് ഫിസിക്സ് ഓപ്ഷൻ ആണ് കെമിക്സ് ഓപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ് നെക്സ്റ്റ് പോയിന്റ് ഫിസിക്സ് ഓപ്ഷൻ ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് കെമിസ് ഓപ്ഷൻ ഓൾസോ ഡിപ്പെൻസ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ഫിസിസ് ഓപ്ഷൻ ആയാലും കെമിസ് ഓപ്ഷൻ ആയാലും ഈ പോയിന്റ് ആണ് ആരെ ഡിപ്പെൻഡ് ചെയ്യും നേച്ചർ ഓഫ് ഗ്യാസ് അവിടെ വന്ന് പറ്റി പിടിക്കും ചിലപ്പോൾ ഗ്യാസ് ഒന്ന് പറ്റി പിടിക്കാമല്ലോ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ സർഫസിൽ സോറി പലേഡിയത്തിന്റെ സർഫസിൽ വന്ന് ഹൈഡ്രജൻ പറ്റി പിടിക്കും പ്ലസ് ഒന്ന് പഠിച്ചതാണ് റിഡ്യൂസിങ് ഏച്ചൻ്റ ഹൈഡ്രജൻ പാർ പലേഡിയൻ ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ അത് എവിടെ വന്ന് പറ്റി പിടിക്കുന്ന പലേഡിയത്തിൽ പലേടിയുടെ സർഫസിൽ ആര് വന്നിരിക്കും ഹൈഡ്രജൻ വന്ന് പറ്റി പിടിക്കും അത് ഫിസിക്സ് ഓപ്ഷൻ ആയാലും കെമിക്സ് ഓപ്ഷൻ ആയാലും അവിടെ ഏതിൻ്റെ ഏതിന് ഇതുണ്ട് ഇഫക്റ്റീവ്നെസ് ഉണ്ട് ഹൈഡ്രജന് ഹൈഡ്രജൻ പോലെ ഓക്സിജൻ കൊടുത്തല്ല റേഷൻ നടക്കുക ഇല്ല അപ്പം ഗ്യാസിന്റെ നേച്ചർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ഫിസിക്സ് ഓപ്ഷൻ ഉണ്ട് കെമിക്കൽ ഓപ്ഷൻ കമ്പാരിസൺ ആവുമ്പോൾ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വിചാരിക്കല്ലേ ഇപ്പം ഇതൊരു സെയിം സിമിലാരിറ്റി ആണല്ലേ ആർക്കും തമ്മിലുള്ള ഫിസിക്സ് ഓപ്ഷൻ കെമിക്സൽ ഓപ്ഷൻ എന്താ സിമിലാരിറ്റി ഇൻ ബോത്ത് കേസസ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഫിസിസ് ഓപ്ഷനിൽ എൻതാൽപി ഓഫ് അഡ്സോപ്ഷൻ ഈസ് വെരി ലോ വാല്യു ട്വൻറ്റി ടു ഫോർട്ടി കിലോ ജുൽപെർ മോൾ ഇൻ കെമിസ് ഓപ്ഷൻ എൻതാൽപി ഓഫ് അഡ്സോപ്ഷൻ ഈസ് വെരി ഹൈ എയ്റ്റി ടു ഫോർട്ടി കിലോ ജുൽപെർ മോൾ എന്താ സംഭവം വോട്ട് ഇസ് എൻതാൽപി അറിയാമല്ലോ ചേഞ്ച് ഇൻ എനർജി ആണല്ലേ എന്ന് വെച്ചാൽ ഫിസിക്സ് ഓപ്ഷനിൽ നമുക്ക് പഠിച്ച എൻതാൽപി ഓഫ് ഓപ്ഷൻ അഡ്സോപ്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എനർജി ചേഞ്ച് ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഫിസിക്സ് ഓപ്ഷൻ നടക്കുമ്പോൾ എന്താൽപി ചേഞ്ച് വാല്യൂസ് എനർജി ചേഞ്ച് വാല്യൂ എത്രയാണ് ട്വന്റി കിലോജ് ഉൽപ്പറമ്പോ അത്ര എനർജിയാണ് അവിടെ നിന്ന് ചേഞ്ച് ആകുന്നത് കൂടുന്നതും കെമിക്സ് ഓപ്ഷൻ ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ വരെ കെമിക്സ് ഓപ്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താൽപി ചേഞ്ച് ഹ്യൂജ് ആണ് ഹൈ ആണ് എത്രയാണ് ആ വാല്യൂ എയ്റ്റി ടു ഫോർട്ടി കിലോജ് അപ്പോൾ വാല്യൂ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം അപ്പോൾ ഇൻ ഫിസ് അപ്പൊ ഫിസിക്സ് ഓപ്ഷൻപി ഓഫ് ആട്സ് ഓപ്ഷൻ ഇസ് വെരി ലോ ബ് ഇൻ കെമിസ് ഓപ്ഷൻ എന്താൽ പി ഫ്സ് ഓപ്ഷൻ ഇസ് വെരി ഹൈ ഓരോ പോയിന്റ്സ് എല്ലാം സിമ്പിൾ ആണ് പക്ഷേ ഇതെല്ലാം എഴുതിയാലേ എക്സാമിൽ മാർക്ക്സ് കുറയാൻ പറ്റുള്ളൂ സോ ഒന്നും വിട്ടുപോയത് പഠിക്കുക എന്താൽ പി ഫ്സ് ഓപ്ഷൻ ഈസ് വെരി ലോ ഇൻഫിസിസ് ഓപ്ഷൻ വാല്യൂ ട്വന്റി ടു ഫോർട്ടി കിലോ ജ്വർ മോൾ ബട്ട് ഇൻ കേസ് ഓഫ് കെമിസ് ഓപ്ഷൻ ദ വാല്യൂ എന്താൽ പി ഡിഫറൻസ് ഈസ് എയ്റ്റി ടു ഫോർട്ടി കിലോ ജ്വൽപെർമോൾ നെക്സ്റ്റ് പോയിന്റ് ഇൻഫിസിസ് ഓപ്ഷൻ ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ബട്ട് കെമിസ് ഓപ്ഷൻ ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫിസിക്സ് ഓപ്ഷൻ നടക്കണമെങ്കിൽ ലോ ടെമ്പറേച്ചർ നടക്കുന്ന ഏറ്റവും ഫേവറബിൾ കണ്ടീഷൻ കെമി ഓപ്ഷൻ ആണെങ്കിലോ ഹൈ ടെമ്പറേച്ചർ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞൊരു കാര്യം ഈ ഡെസ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ബോർഡിലോ നിങ്ങൾ ക്ലാസ് റൂമിലൊക്കെ ബോർഡിലോ അല്ലെങ്കിൽ എവിടെ വോളിലോ ഒക്കെ പറ്റി പിടിക്കുന്നത് ഏത് കണ്ടീഷനിലാണ് കോൾഡ് കണ്ടീഷൻ തണുത്ത അന്തരീക്ഷത്തിലാണ് തണുപ്പുള്ള സമയത്ത് ഹെഡ്സ് ഓപ്ഷൻ ഡേറ്റ് കൂടുതലായിരിക്കും ഫിസിക്കൽ ഹെഡ്സ് കേസുകളിൽ ഓക്കെ എന്നാൽ കെമിക്സ് ഓപ്ഷൻ ആണെങ്കിലോ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ അല്ലേ കെമിക്കൽ ബോണ്ട് ഫോർമേഷനൊക്കെ കൂടുതൽ നടക്കുന്ന ഏത് ടെമ്പറേച്ചർ ആയിരിക്കും ഹൈ ടെമ്പറേച്ചർ എന്നാൽ ലാബിൽ പ്രാക്ടിക്കലൈ ചെയ്യുമ്പോൾ ചില സൊല്യൂഷനൊക്കെ എടുത്ത് ചൂടാകും ഹീറ്റ് ചെയ്യും ആ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ എന്തിനാണ് ഹീറ്റ് ചെയ്യുന്നത് അവിടെ എനർജി കൂട്ടാൻ വേണ്ടിയല്ലേ അല്ലേ ചില ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ഫേവറബിൾ ആ പോയിന്റ് ഓർത്ത് ചെയ്യുക ഫിസിക്സ് ഓപ്ഷൻ ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ കെമിസ് ഓപ്ഷൻ ആണെങ്കിലോ ഹൈ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫിസ് ഒരു ഫിസിസ് ഓപ്ഷൻ നടക്കുകയാണ് ആ ഫിസിസ് ഓപ്ഷൻ സമയത്ത് ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണ് റേറ്റ് കൂടോ കുറയോ ഫിസ് ഓപ്ഷൻ ലോ ടെമ്പറേച്ചറിലെ ഫേവറബിള് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും ഒരു കെമിസ് ഓപ്ഷൻ എടുക്കുകയാണ് അപ്പം ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് റേറ്റ് കൂടെ കുറയോ റേറ്റ് എന്ത് ചെയ്യും കൂടും ആ ടെമ്പറേച്ചർ ഫേവറബിൾ ഹൈ ടെമ്പറേച്ചർ അല്ലേ അപ്പോൾ കൂട്ടി എന്ന് പറഞ്ഞാൽ അല്ലല്ലേ അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാലേ ഉള്ളൂ ഫിസിക്സ് ഓപ്ഷനിൽ ലോ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ ബട്ട് കെമിസ് ഓപ്ഷനിലോ ഹൈ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ നെക്സ്റ്റ് പോയിന്റ് ഇൻ ഫിസിക്സ് ഓപ്ഷൻ വെരി ലോ ആക്ടിവേഷൻ എനർജീസ് നീഡഡ് ബട്ട് കെമിസ് ഓപ്ഷൻ വെരി ഹൈ ആക്ടിവേഷൻ എനർജീസ് നീഡഡ് വോട്ട് യു മെയിൻ ആക്ടിവേഷൻ എനർജി കേട്ടവെല്ലാം ഓർമ്മയുണ്ടാവും നമുക്കിനി കെമിക്കൽ കാനറ്റിക്സ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട് എങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകുന്നതിന് മുമ്പ് റിയാക്ടൻസ് എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മാറും റിയാക്ടൻസ് ആദ്യം എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മാറും ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി ആക്ടിവേറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കും ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാകാനുള്ള എനർജി ആണ് ആര് ആക്ടിവേഷൻ അപ്പോൾ ആക്ടിവേഷൻ എനർജി ഡെഫ്റ്റ് ഇസ് എമൗണ്ട് ഓഫ് എനർജി required റിക്വയർഡ് ടു ഫോം ആക്ടിവേറ്റ് കോംപ്ലെക്സ് ഫ്രം റിയാക്ടൻസ് നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട ആ എനർജി വാല്യൂ വളരെ കുറവായിരിക്കും മീൻസ് അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി മതിയാവും ഏത് കേസിൽ ഇൻഫേസിസ് ഓപ്ഷൻ അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഓർക്കുക ഇൻഫേസിസ് ഓപ്ഷൻ ആക്ടിവേഷൻ എനർജി ഈസ് വെരി ലോ ബട്ട് എൻ കെമിക് ഓപ്ഷൻ ആക്ടിവേഷൻ എനർജിസ് വെരി ഹൈ കാരണം കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണ്ടേ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തതല്ലേ റിയാക്റ്റ് പ്രോഡക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ പ്രോഡക്റ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആക്ടിവേറ്റ് കോംപ്ലക്സ് ആകണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫിസിക്സ് ഓപ്ഷൻ ആണെങ്കിൽ എന്താ ഈ എനർജി എന്തായിരിക്കും ആക്ടിവേഷൻ എനർജി വരി ലോയായിരിക്കും കെമിസ് ഓപ്ഷൻ ആണെങ്കിൽ ആക്ടിവേഷൻ എനർജിയോ വരി ഹൈ ആയിരിക്കും അട്ടേം ഇപ്പോഴും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ വിട്ടേക്കും നമുക്ക് ആ ടേം കെമിക്കൽ കയനറ്റിക്സിൽ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ക്ലിയർ ആയിക്കോളും എന്നാലും ഇപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യേണ്ട പോർഷൻ ഇൻ ഫിസിസ് ഓപ്ഷൻ വെരി ലോ ആക്ടിവേഷൻ ജിസ് നീഡഡ് ബട്ട് ഇൻ കെമിസ് ഓപ്ഷൻ വെരി ഹൈ ആക്ടിവേഷൻ ആർ ജീസ് നീഡഡ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഇൻ ഫിസിസ് ഓപ്ഷൻ മൾട്ടി മൾട്ടിമോളിക്കുലർ ലെയേഴ്സ് ആർ ഫോംഡ് ബട്ട് ഇൻ കെമീസ് ഓപ്ഷൻ യൂണിമോളിക്കുലർ ലെയർസ് ഫോം ലെയർ ഫോർമേഷൻ ഇപ്പോൾ അഡ്സർമെന്റ് മോളിക്കൂൾസിൻ്റെ സർഫസിൽ ഒരു അഡ്സർബേറ്റ് മോളിക്കൂൾസ് വന്നിരുന്നു ഫിസിസ് ഓപ്ഷൻ ആകുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യാം വീണ്ടും വീണ്ടും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ലെയേഴ്സ് ഫോം ചെയ്യാം ഫസ്റ്റ് ലെയറിൽ അഡ്സർബേറ്റ് വന്നിരുന്നു വീണ്ടും ഒരു പുതിയ ലെയർ അതിന്റെ സർഫസ് വന്ന് ജോയിൻ ചെയ്യാം പ്രശ്നവുമില്ല അതിൻ്റെ മുകളിൽ ഒരു പുതിയ ലെയർ ചെയ്യാം എന്ന് വെച്ചാൽ അഡ്സർബേറ്റിന്റെ സർഫസിൽ അഡ്സർബേറ്റിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ലെയേഴ്സ് ഫോം ചെയ്യാൻ പറ്റും ബ്ലാറ്റ് കെമിസ് ഓപ്ഷൻ ആണെങ്കിലോ യൂണി യൂണി മോളിക്കുലർ അല്ല ഒറ്റ ലെയറെ ഫോം ചെയ്യുള്ളൂ ഒരു അഡ്സർബി എൻ്റെ സർഫസിൽ ഒരു അഡ്സർബൈ കാരണം അയണിക് ബോണ്ടാണ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ആണ് കോളിൻ്റെ ബോണ്ടിങ് ഒക്കെ പോലെയല്ല ബോണ്ടിങ് അല്ലേ അത് അത് ആ റിയാക്ഷൻ കഴിഞ്ഞു അപ്പോൾ അവിടെ എൻ്റെ സർഫസിൽ ആക്റ്റീവായിട്ട് റിയാക്ഷൻ കഴിഞ്ഞു അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ആക്റ്റീവ് റിയാക്ഷൻ്റെ പോസിബിലിറ്റി ഇല്ല കാരണം അതിൻ്റെ സ്പേസ് എല്ലാം കഴിഞ്ഞു പോയി അപ്പോൾ അവിടെ എന്ത് ലെയറെ ഫോം ചെയ്യുള്ളൂ ഒറ്റ ലെയറെ ഫോം ചെയ്യുള്ളൂ ഇസ് കോൾ യൂണി മോളിക്കുലർ ലെയർ അപ്പോൾ എവിടെ ഫിസ് ഓപ്ഷനിൽ മൾട്ടി മോളിക്കുലർ ലെയർ ഫോം ചെയ്യും കെമിസ് ഓപ്ഷനിൽ യൂണിയ മോളുകൾ അല്ല എൻഫോം ചെയ്യും ആ പേരാണേ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലൊന്നും പഠിക്കണ്ട ഞാത്തന്തേക്കൊന്ന് നോട്ട്സ് ഇതുപോലെയാണ് എക്സാമിനേഷൻ ഇപ്പോൾ ചോദിക്കും കംപാരി കമ്പാരിറ്റീവ് പോയിന്റ് ഓഫ് ഫ്യൂൽ ആൻസർ ചെയ്യാൻ പറയും അതിന് വേണ്ടി ഡിസ്കസ് ചെയ്യണം അല്ല ഡീറ്റെയിൽ പഠിച്ച് കൺഫ്യൂസ്ഡ് ഏരിയയിലേക്കൊന്നും പോകണ്ട ഇത് കുറച്ച് കോംപ്ലക്സ് ആണ് കൺസിഡർ ചെയ്യുക എക്സാമ്പിളെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളിവിടെ സിംപ്ലായിട്ട് ഇത്ര മാത്രമേ ടെക്സ്ബുക്കിൽ പറയുന്നുള്ളൂ സോ അത് മാത്രം വർക്ക് ചെയ്തു പോകാം ലാസ്റ്റ് പോയിന്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർഫസ് ഏരിയ ഫിസ് ഓപ്ഷൻ ആയാലും കെമിസ് ഓപ്ഷൻ ആയാലും ഒരു സിംപ്ലാരിറ്റിയാണ് ഇൻ ബോത്ത് ഫിസ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർഫസ് ഏരിയ ഞാൻ എക്സാമ്പിൾ പറയാം സർഫസ് ഏരിയയെക്കുറിച്ച് പറയാം ഒരു ചെറിയ ഒരു സ്പോഞ്ച് എടുക്കുകയാണ് അതിൻ്റെ സർഫസിലേക്ക് ചോക്ക് പൗഡർ സ്പ്രേയാണ് ചോക്ക് പൗഡർ പോയി അതിൻ്റെ സർഫസിൽ പറ്റി പിടിക്കുമല്ലേ വലിയൊരു സ്പോഞ്ച് എടുത്തിട്ട് അതിലേക്ക് സെയിം ചോക്ക് പൗഡർ സ്പ്രേയാണ് അതിൻ്റെ സർഫസിലും പോയി പറ്റി പിടിക്കുമല്ലോ ഏതിലായിരിക്കും റേറ്റ് ഓഫ് അഡ്ജറ്റേഷൻ കൂടുതലുള്ളത് വലിയ സ്പോഞ്ചിലല്ലേ കാരണം വലിയ സ്പോഞ്ചിന് സർഫസ് ഏരിയ കൂടുതലാണ് അപ്പോൾ അത്രയും ഏരിയയിലും പോയി എന്ത് ചെയ്യാം ഇയാൾക്ക് പറ്റി പിടിച്ചൂടെ ചോക്ക് പൗഡറിന് വെരി മീൻസ് എന്ത് കൂടുമ്പോൾ വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് റേറ്റ് ഓഫ് അഡ്സോഷൻ ഓൾസോ ഇൻക്രീസസ് ഇൻ ബോത്ത് ഫിസിസ് ഓപ്ഷൻ കെമിസ് ഓപ്ഷൻ അപ്പോൾ അത് സിമിലാർ പോയിൻ്റ് സിമിലാരിറ്റിയാണ് നേരത്തെ ഒരു സിമിലാരിറ്റി പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നോ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലാരിറ്റി നേച്ചർ ഓഫ് ഗ്യാസിന് ഡിപ്പെൻഡ് ചെയ്യും ഫിസിസ് ഓപ്ഷൻ കെമിക്സ് ഓപ്ഷൻ അതുപോലൊരടുത്ത സിമിലാരിറ്റിയാണ് ഇൻ ബോത്ത് കേസസ് ആ ദ റേറ്റ് ഡിപ്പെൻസ് ഓൺ സർഫസ് ഏരിയ സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് കൂടും അത് ഫിസിസ് ഓപ്ഷൻ ആയാലും കെമിക്സ് ഓപ്ഷൻ ആയാലും സർഫസൈഡ് ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഏതിൻ്റെ കമ്പാരിസൺ ഫിസിസ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും അതിൽ രണ്ട് സിമിലാരിറ്റി ഉണ്ട് ബാക്കിയുള്ള ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണേ മാക്സിമം സമയം എടുത്ത് തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ക്വസ്റ്റും എക്സാമിനേഷൻ ഒരിക്കലും എന്നിട്ട് പ്രാവശ്യം എക്സാം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റിൻ ചോദിക്കാൻ ചാൻസ് കുറവുള്ള അത്രയും സിമ്പിളായ കാരണം ഇനി ഇതിനേക്കാലം കുറച്ചുകൂടി ക്വസ്റ്റൻ ഇടാൻ പറ്റിയ ഏരിയ ചാപ്റ്റർ മുമ്പോട്ട് വരുമ്പോൾ വരും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോയ്സ് ഒരു കൊസ്റ്റിന് സെലക്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ പഠിച്ചേ വരുള്ളൂ കാരണം നമുക്ക് എവിടെ നിന്ന് വേണോ ക്വസ്റ്റൻ വരാം ഇവിടുത്തെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ രീതിയൊക്കെ അറിയാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പോലും കളയുന്നില്ല സോ ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റൻ പഠിക്കുക എല്ലാ പോയിൻസും പഠിക്കുക അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ചൊന്നും പഠിക്കാൻ നിൽക്കേണ്ട എല്ലാ പോയിൻസും ക്ലിയർ ആയിട്ട് പഠിക്കുക ഓക്കെ

ഞാൻ എത്ര കാറ്റലിസ്റ്റ് റിയാക്ഷന് മുമ്പ് ആഡ് ചെയ്യുന്നുണ്ടോ അത്രയും എമൗണ്ട് കാറ്റലിസ്റ്റ് തന്നെ റിയാക്ഷൻ ശേഷവും നമ്മുടെ കയ്യിലുണ്ടാവും ദ ഫിനോമിനൻ ഓഫ് ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് കാരലിസിസ് കോൾ കെറ്റാലിസിസ് അതായത് കാറ്റലിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് കെറ്റാലിസ് എന്ന് വിളിക്കാൻ സാധിക്കും നെക്സ്റ്റ് പോയിന്റ് ദ ടു ടേംസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ് ഒരു കാറ്റലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കാറ്റലിസ്റ്റ് ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല ഏതെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻ്റെ ഫലമായിട്ട് അത് ആക്റ്റീവ് ആകണമെന്നില്ല എങ്കിൽ ഞാൻ ആ കാറ്റലിസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരാളെ കൂടി അതിനോടൊപ്പം ചേർക്കാറുണ്ട് ടു ആക്ടിവേറ്റ് കാറ്റലിസ്റ്റ് ദർ കോഡ് പ്രൊമോട്ടേഴ്സ് അതേസമയം എൻ്റെ ക്യാർലിസ്റ്റിൻ്റെ ആക്ഷൻ കുറച്ച് എക്സ്ട്രാ ആണെങ്കിൽ ആക്ഷൻ കുറച്ചൊന്ന് റിഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് ചേർക്കാൻ പറ്റുന്ന ആണ് പോയിസൺസ് ഫോർ എക്സാമ്പിൾ ഹേബർ പ്രോസസ് അറിയായിരിക്കും അമോണിയയുടെ മാനുഫാക്ചർ ആണ് ഫ്രം ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ആ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അറിയാം സ്പോഞ്ചി അയണാണ് ആ സ്പോഞ്ചി അയണിൻ്റെ പ്രമോട്ടറായിട്ട് മോളിബ്ഡിനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ നെക്സ്റ്റാം ഹോമോജനിയസ് ആൻഡ് ഹൈട്രോജിനസ് കെറ്റാലിസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹോമോജിനിയസ് കെറ്റാലിസിസ് ഹോമോജിനസ് കെറ്റാലിസ് ഇസ് എ കെറ്റാലിസ് പ്രോസസ് ഇൻ വിച്ച് റിയാക്ടൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ് അതായത് ഞാൻ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ റിയാക്ഷനകത്തെ റിയാക്റ്റൻറ്റുകളും കാറ്റലിസ്റ്റുകളും ഒരേ ഫേസ് ആണെങ്കിൽ ഒരേപോലെ ഗ്യാസുകളാകാം അല്ലെങ്കിൽ ഒരുപോലെ ആക്വ സൊല്യൂഷൻ ആക്വിസൊല്യൂഷനാകാം അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ ആ കെറ്റാലിസിനെ വിളിക്കുന്ന പേരാണ് ഹോമോജനീസ് കെറ്റാലിസിസ് അവിടെ പ്രോഡക്റ്റിൻ്റെ ഫേസ് വാലിഡ് അല്ല അതെന്തായാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ നോക്കേണ്ടത് റിയാക്റ്റൻസിൻ്റെയും കാറ്റലിസിൻ്റെയും ഫേസ് സെയിം ആണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കാം ഹോമോജിനീസ് കെറ്റാലിസിസ് ഓക്കെ നിങ്ങൾ എക്സാമ്പിൾസിലേക്ക് നോക്കുക ഫസ്റ്റ് എക്സാമ്പിൾ ഓക്സിഡേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആണ് അറിയാം സൾഫർ ഡയോക്സൈഡ് എസ് ഒ റ്റു ആണ് അതിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നു അപ്പോൾ എസ് ഒ ത്രീ കിട്ടുന്നുണ്ട് റിയാക്ഷൻ അവിടെ എസ് ഒ റ്റുവും ഒ റ്റുവുമാണ് റിയാക്റ്റൻസ് അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് നൈട്രിക് ഓക്സൈഡ് ആണ് എൻ ഒന്ന് നോക്കിയാൽ അറിയാം അവർ മൂന്ന് പേരും ഗ്യാസാണ് സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് കെറ്റാലസിസ് സെക്കൻഡ് എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് മീതൈൽ അസറ്റേറ്റ് ദർസ് എൻ എസ്റ്റ് ഓക്കെ കെമിക്കൽ ഫോമിൽ ഓഫ് മീതൈൽ അസറ്റേറ്റ് ഈസ് സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ അത് ഒരു എക്ക് സൊല്യൂഷനുള്ള ലിക്വിഡ് ആണ് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് വാട്ടറും ലിക്വിഡ് ഫോമിലാണ് അതിലുപയോഗിക്കുന്ന ക്യാൻലിസ്റ്റ് ഒരു ഇനോർഗാനിക് ആസിഡായ എച്ച് സി എൽ ആണ് അതും ലിക്വിഡ് ആണ് സോ റിയാക്റ്റൻസും ക്യാർലിസ്റ്റും സെയിം ഫേസിലായതുകൊണ്ട് ആ റിയാക്ഷനെയും നമുക്ക് ഹോമോജീനിയസ് കെറ്റാലിസ് ഉൾപ്പെടുത്താൻ പറ്റും റിസൾട്ട് നോക്കിയാലറിയാം ആൻ ആസിഡ് ആൻഡ് അൻ ആൽക്കഹോൾ സോ ദ റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്റർ ഹൈഡ്രോളിസിസ് ഓൾസോ ഓക്കെ എസ്റ്റർ ഹൈഡ്രോളിസ് മീൻസ് ആഡിങ് വാട്ടർ ടു ഫോം ആസിഡ് ആൻഡ് അൻ ആൽക്കഹോൾ അത് ഒരു ഹോമോജീനിയസ് കെറ്റാലിസിൻ്റെ എക്സാമ്പിൾ ആണ് ദ ലാസ്റ്റ് എക്സാമ്പിൾ ഈസ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ വി വീനോ കെയ്ൻ ഷുഗർ എന്ന് പറഞ്ഞാൽ അത് സൂക്രോസാണ് അല്ലേ എൻ്റെ കെമിക്കൽ ഫോമുല സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഓ ഇലവൺ ആണ് അത് അതിൻ്റെ ആക്വിസ് സൊല്യൂഷൻ എടുത്തു അതിലേക്ക് എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്തു സോ രണ്ടുപേരും അക്യൂസ് ആണ് ലിക്വിഡ് ഫോം ആണ് സോ അവിടെ ഉപയോഗിക്കുന്ന കാൻലിസ്റ്റ് സൾഫ്യൂരിക് ആസിഡാണ് അതും ലിക്വിഡ് ആണ് സോ റിയാക്ടൻസും കാൻ്റിസ്റ്റും സെയിം ആയതുകൊണ്ട് സെയിം ഫേസ് ആയതുകൊണ്ട് അതും ഒരു ഹോമോജനിസ് കെറ്റാലിസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഇനി അതിനോടൊപ്പം നമുക്ക് പറയേണ്ട നെക്സ്റ്റ് ടേം ആണ് ഹൈഡ്രോജിനിസ് കെറ്റാലിസിസ് അപ്പോൾ എന്തായിരിക്കും അറിയാലോ റിയാക്റ്റൻസും കാരലിസ്റ്റുകളും ഡിഫറൻറ്റ് ഫേസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ ആണ് ഹൈഡ്രോജൻഡിസ് കെറ്റാലിസ് ദാറ്റ് ഈസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കറ്റാലിസം വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറൻറ്റ് ഫേസസ് ഫോർ എക്സാമ്പിൾ വീണ മൈബോഡ് ഹൈബർ പ്രോസ് നൈട്രജൻ ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ ടു ഫോം അമോണിയ ഫയർ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ഇൻ കേഷ്യസ് ഫേസ് വയൽ അയർ ഈസ് ഇൻ സോളിഡ് ഫേസ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതൊരു ഹൈട്രോജൻറ്റീസ് കെറ്റാലിസാണ് നെക്സ്റ്റ് എക്സാമ്പിൾ ഓക്സിഡേഷൻ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ടു സൾഫർ ഡ്രൈ ഓക്സൈഡ് ഇറ്റ് ഇസ് എസ് ഒ ടു പ്ലസ് ഒ ടു ഗീവ്സ് എസ് ഒ ത്രീ അവിടെ എസ് ഒ ടൂവും ഒ ടൂവും ഗ്യാസാണ് പക്ഷേ ഇവിടെ ക്യാൻലിസ്റ്റ് പ്ലാറ്റിനമാണ് ആ സോളിഡ് ആണ് അല്ലേ സോ ഓക്കെ അവരുടെ ഫേസ് റിഫർ ചെയ്തു സോ ദ റിയാക്ഷൻ ഈസ് ഹൈട്രോജീനിയസ് കെറ്റാലിസിസ് തേർഡ് എക്സാമ്പിൾ ഓക്സിഡേഷൻ ഓഫ് അമോണിയ ടു ഫോം നൈട്രിക് ഓക്സിഡൻ വാട്ടർ അമോണിയയും ഓക്സിജനും രണ്ടുപേരും ഗ്യാസാണ് ബട്ട് പ്ലാറ്റിനം ഈസ് സോളിഡ് ഡിഫർ ചെയ്തു സ്റ്റേറ്റ് ഡിഫർ ചെയ്തു ഫേസ് ഡിഫർ ചെയ്തു സോ ഹൈഡ്രോജൻറ്റിയസ് കെറ്റാലിസിസ് ലാസ്റ്റ് എക്സാമ്പിൾ ഈസ് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാരലിസ്റ്റ് ഹൈഡ്രോജനേഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ വെജിറ്റബിൾ ഓയിൽ ദറ്റ് ഇസ് ലിക്വിഡ് ഫേസ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് ആയ ഓയിൽസ് ആയ ലിക്വിഡ്സിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യണം അപ്പോൾ തന്നെ സ്റ്റേറ്റ് ഡിഫർ ചെയ്തു സോ പിന്നെ കാരലിസ്റ്റിനോട് നോക്കുക കാരലിസ് നിക്കൽ കാരലിസ്റ്റിനാണ് ഉപയോഗിക്കുന്നത് അത് സോൾഡാണ് അപ്പോൾ അവരുടെ ഫേസ് എല്ലാം ഡിഫർ ചെയ്തല്ലോ സോ ഇറ്റ് ഇസ് ഓൾസോ അൻ എക്സാമ്പിൾ ഓഫ് ഹെട്രോജിനിസ് കാനലിസ്റ്റ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ആക്ടിവിറ്റി ഓഫ് എ കാരലിസ്റ്റ് ആൻഡ് സെലക്ടിവിറ്റി ഓഫ് എ കാരലിസ്റ്റ് ഈ അടുത്ത കാലത്തെ എക്സാമിനേഷൻ വന്നൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നമുക്ക് നോക്കാം ദീസ് ആർ ദ ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ കാരലിസ്റ്റ് ഒരു കാറ്റലിസ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ സെലക്ടിവിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ദ ടേം ആക്ടിവിറ്റി ഓഫ് എ ക്യാറ്റലിസ്റ്റ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ക്യാരലിസ്റ്റ് ൾട്ടർ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ഫോമേഷൻ വിത്തിൻ ദ കാറ്റലിസ്റ്റ് അതായത് ഒരു കാറ്റലിസ്റ്റിന് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഔട്ടർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ ദാറ്റ് എബിലിറ്റി ഈസ് കോൾഡ് ആക്ടിവിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് ദാറ്റ് ഈസ് ഒരു കാറ്റലിസ്റ്റ് ആക്റ്റീവ് ആയിരിക്കണം ആക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫാസ്റ്റ് ആകുകയോ സ്ലോ ആവുകയോ ചെയ്യുള്ളൂ ഓക്കെ അതിന് ഡിപ്പെൻഡ് ഇൻ ദ ഫാക്ടർ അതിനകത്തുള്ള ബോണ്ട് ഫോമേഷൻ്റെ സ്ട്രെങ്ത് ആയിരിക്കും എന്നുകൂടി ആലോചിക്കുക ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ മതിയാവും ഹൈബർ പ്രോസസ്സിൽ നമ്മൾ സ്പോഞ്ച് ചെയ്യാൻ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഹൈഡ്രജനും ഓക്സൈഡിനൂടെ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ അറിയാമായിരിക്കും അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നീഡാണ് ആണ് അതിലുപരി അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് പ്ലാറ്റ്നം ആണ് അവിടെ രണ്ട് റിയാക്ഷനിലും ആദ്യത്തെ റിയാക്ഷനിൽ എഫ്ഇ ആണ് കാറ്റലിസ്റ്റ് അടുത്ത അടുത്ത റിയാക്ഷനിലെ പ്ലേ പി ടി പ്ലാറ്റ്നം ആണ് ക്യാൻലിസ്റ്റ് ഈ രണ്ട് കേസുകളിലും ഞാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കണം എഫ്ഇക്ക് പകരം അലൂമിനിയം ഉപയോഗിക്കാൻ പറ്റില്ല ബിക്കോസ് എഫ് ഇസ് ആക്റ്റീവ് ഞാൻ അലൂമിനിയം അതുപോലെ പ്ലാറ്റിനവും ഉപയോഗിക്കുന്നു റീസൺ ബോദ് ആർ വെരി ആക്റ്റീവ് ഇൻ ഈറ്റ് കേസസ് ഓക്കെ ദാറ്റ്സ് ഓൾ ദെൻ സെക്കൻഡ് ടേം സെലക്റ്റിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ദി സെലക്ടിവിറ്റി ഓഫ് എ ക്യാൻലിസ്റ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിറക്റ്റ് എ റിയാക്ഷൻ ടു ഈഡ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ട ഒരു ഏരിയ ആണ് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊരു റിയാക്ഷൻ നടത്തുകയാണ് ആ റിയാക്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാൻലിസ്റ്റ് വേണം ഞാൻ ആഡ് ചെയ്യാം ദാറ്റ് ഈസ് സെലക്ടിവിറ്റി നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് എക്സാമ്പിൾ ഫസ്റ്റ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി റിയാക്റ്റ് ചെയ്യുകയാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്യാൻ അറിയാം ആ മിക്സറിന് വിളിക്കുന്ന പേര് നമ്മൾ പ്ലസ് വൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഗ്യാസ് അവിടേക്ക് ഞാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റ് കോപ്പർ ആണെങ്കിൽ റിസൾട്ട് ഫോർമാലിറ്റി ആയിരിക്കും ദാറ്റ് ഈസ് എച്ച് സി എച്ച് ഒ മെത്തനാൽ അല്ലെങ്കിൽ ഫോർമാലിറ്റി ആയി കെട്ടുപരിചയുള്ള ആൾക്കാരായിരിക്കും ഫോമാൾഡി ഹൈഡ് അല്ലെങ്കിൽ ബത്തനാൽ അതായത് അവിടെ ആ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന കാറ്റലിസ്റ്റ് കോപ്പർ ആയതുകൊണ്ടാണ് ആ റിയാക്ഷൻ അങ്ങനെ നടന്ന് ഫോമാൾഡിയുടെ ഉണ്ടായത് എന്നാൽ ഇതേ റിയാക്റ്റൻസിൽ ദറ്റ് ഈസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കോപ്പറിന് പകരം നിൽക്കലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് മാറുകയാണ് സി എച്ച് ഫോറും വാട്ടറും മീതൈനും വാട്ടറുമാണ് അവിടെ കിട്ടുന്ന റിസൾട്ട്സ് അതായത് ഞാൻ ക്യാൻ്റസിനെ ഓർഡർ ചെയ്യിപ്പിച്ചപ്പോൾ അവിടുത്തെ റിസൾട്ടും മാറിയിട്ടുണ്ട് വെരിസ് ആക്ടിവിറ്റി അല്ല അല്ലാതെ സെലക്ടിവിറ്റിയാണ് പറയേണ്ടത് ഞാൻ സെലക്റ്റ് ചെയ്യുന്ന ക്യാൻലിസ്റ്റിനനുസരിച്ച് റിസൾട്ട് മാറുന്ന റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് റിയാക്ഷൻ കൂടി നമുക്ക് നോക്കാം സെയിം റിയേജൻസ് ഞാൻ അപ്ലൈ ആണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രോജനും പക്ഷേ ദ കാൻ ഈസ് ചേഞ്ചിങ് ദ സെലക്ഷൻ ഓഫ് കാലിസ് ഡിഫർ യോർ ദരിസ് കോപ്പർ ബാർ സിങ്ക് ഓക്സൈഡ് വിത്ത് ക്രോമിയം ഡ്രൈ ഓക്സൈഡ് സിആു ഓ ത്രീ കാൻലിസ്റ്റ് കോപ്പോ ബാർസിങ്ക് ഓക്സൈഡ് വിത്ത് സി ആർ ടു ഓ ത്രീ കാറ്റലിസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് വീണ്ടും ചേഞ്ച് ചെയ്തു സി എച്ച് ത്രീ ഓ എച്ച് ദാറ്റ് ഈസ് മെത്തനോൾ അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഫാക്റ്റ് എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ സെലക്റ്റീവ് ആണ് ഞാൻ ഏത് കാറ്റലിസ്റ്റാണോ പെർപ്പസ് പോളി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് എനിക്ക് ലഭിക്കുക ദാറ്റ് ഈസ് ഈ മൂന്ന് എക്സാമ്പിൾസും ക്ലിയർ ആയിരിക്കണം ഇത് ബൈ ചെയ്യണം ഇത് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പം നമ്മൾ രണ്ട് ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും സമ്മർ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ എടുക്കുന്ന കെയർലെസ്റ്റ് ആക്റ്റീവ് ആയിരിക്കണം ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റിയാക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും സെലക്ടിവിറ്റി അങ്ങനെയല്ല പറയുന്നത് സെലക്ടിവിറ്റി ഞാൻ എടുക്കുന്ന റിയാക്ഷനിൽ ഒരു ഞാൻ എടുക്കുന്ന കാറ്റലിസ്റ്റ് സെലക്റ്റീവ് ആയിരിക്കണം ഏതെങ്കിലും ഒരാളെ എടുത്തിട്ട് കാര്യമില്ല ഏറ്റവും ആക്ടിവിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു കാറ്റലിസ്റ്റ് തന്നെ സെലക്ട് ചെയ്യണം ആ ക്യാൻലിസിനനുസരിച്ച് റിസൾട്ട് നമുക്ക് ലഭിക്കുകയും വേണം നോക്കിയാലറിയാൻ പറ്റും ദാറ്റ്സ് ആൾ ടേംസ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി ആക്ടിവിറ്റി ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് അഡ്സോപ്ഷൻ തിയറി ഓഫ് ഹൈട്രോജനിയസ് കെറ്റാലിസ് അതായത് ഹൈട്രോജനിയസ് കെറ്റാലിസിൻ്റെ ഒരു തിയറിയാണ് ദ തിയറി ഇസ് കോൾഡ് അഡ്സോപ്ഷൻ തിയറി ഇറ്റ് ഇൻവോൾവ്സ് ഫൈവ് സ്റ്റെപ്സ് അതെയോ നമ്പർ വൺ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസ് ടു ദി സർഫസ് ഓഫ് കാറ്റലിസ്റ്റ് നമ്പർ ടു

ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ദി സർഫസ് ഓഫ് ക്യാൻലിസ്റ്റ് ഒരു ക്യാൻ എടുക്കുകയാണ് നമ്മൾ ഒരു കാറ്റലിസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ക്യാൻലിസ്റ്റിൻ്റെ സർഫസിലേക്ക് രണ്ട് റിയാക്റ്റൻസ് വന്ന് ജോയിൻ ചെയ്യുകയാണ് എയും ബിയും അവർ ഡിഫ്യൂസ് ചെയ്യുകയാണ് കാരണം അറ്റ്മോസ്ഫിയറിൽ എയും ബിയുടെയും അളവ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലായിരിക്കും ദാറ്റ് ഈസ് കാർഡിസ്റ്റിൻ്റെ സർഫസിൽ അവരുടെ കോൺസെൻട്രേഷൻ ആണ് സോ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവരുടെ സർഫസിലേക്ക് എയും ബിയും ിഫ്യൂസ് ചെയ്യും സെക്കൻഡ് അങ്ങനെ ഡിഫ്യൂസ് ചെയ്തേക്കുന്ന എയും ബിയും കാരലിസിൻ്റെ സർഫസിൽ അഡ്സോബ് ചെയ്യും തരും സെക്കൻഡ് സ്റ്റെപ്പ് അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ടർ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്ത് സർഫസിലേക്ക് എത്തുകയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞ കാരലിസിൻ്റെ സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞ റിയാക്റ്റൻസ് അവിടെ അഡ്സോബ് ചെയ്യും അവിടെ പറ്റി പിടിക്കും സർഫസിൽ തേഡ് അവിടെ വച്ച് ഈ പറഞ്ഞ റിയാക്റ്റൻസ് എയും ബിയും കൂടി ഒരു ബോണ്ട് ഫോം ചെയ്ത് അവിടെ ഒരു ഇൻറ്റർമീഡിയറ്റ് ആകുകയും ആ ഇൻ്റർമീഡിയറ്റ് എനർജി കൂടിയിട്ട് അപ്പോഴത്തന്നെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സർഫസിലിരിക്കുകയും ചെയ്യും നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് വരുമ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ ആ കാഡ്ലെസിൻ്റെ സർഫസിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ഡീസോബ് ചെയ്യും ദറ്റ് ഇസ് പറ്റി പിടിച്ചിരിക്കുകയാണല്ലോ പ്രോഡക്റ്റ് ആ പറ്റി പിടിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് മാറും ഡിസോബ് ചെയ്യും അങ്ങനെ ഡീസോബ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ അടുത്ത പ്രോസസ്സ് വീണ്ടും ഡിഫ്യൂഷനാണ് അവർ അതിൻ്റെ സർഫസിൽ നിന്നും പുറത്തേക്ക് റീഡിഫ്യൂസ് ചെയ്യും ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോവും ദാറ്റ്സ് ഓൾ ദി ആഡ്സ് ഓപ്ഷൻ തിയറി ഓഫ് ഹൈഡ്രോജൻറ്റിസ് കെറ്റാലിസിസ് നെക്സ്റ്റ് ടോപ്പിക് ഷേപ്പ് സെലക്റ്റീവ് കെറ്റാലിസിസ് ഷേപ്പ് സെലക്റ്റീവ് കെറ്റാലിസ് ആകുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളതിനു മുമ്പ് അങ്ങനെ ഒരു ഷേപ്പ് സെലക്റ്റീവ് കെറ്റാലിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സിയോളൈറ്റ് എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മ സിലിക്കേറ്റ് നമ്മൾ പീബിളൊക്കെ പഠിച്ചപ്പോൾ അവിടെ സിലിക്കേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിലിക്കേറ്റ് അതിൽ ഒരു ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് സിയോളൈറ്റ് ഓക്കെ നമുക്ക് നോക്കാം ദ കാറ്റലറ്റിക് റിയാക്ഷൻ ദാൻ ഡിപ്പെസ് അപ്പോൺ പോർ സ്ട്രക്ചർ ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് സൈസ് ഓഫ് റിയാക്റ്റൻ ഇൻ പ്രൊഡക്റ്റ് മോളിക്യൂൾ ഇറ്റ്സ് കോൾഡ് ഷേപ്പ് സെലക്ട് കെറ്റാലിസ് അതായത് ഷേപ്പ് സെലക്ട് കറ്റാലിസ് റിയാക്ഷൻ ആണെങ്കിൽ അത് കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചറിനെ അതിനകത്തുള്ള ഹോൾസിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഷേപ്പ് സെലക്റ്റീവ് കെറ്റാലിസിസ് അതായത് ഇത്രയേ ഉള്ളൂ രണ്ട് കണ്ടൻറ് രണ്ട് കാര്യങ്ങളെ അവർ എഫക്റ്റ് ചെയ്യും ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ ഒന്ന് പോസ് സ്ട്രക്ചർ ഓഫ് കാറ്റലിസ്റ്റ് രണ്ട് സൈസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് അങ്ങനെയാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് ഷേപ്പ് സെലക്റ്റീവ് കെറ്റാലിസിസ് ഫോർ എക്സാമ്പിൾ സിയോളൈറ്റ്

അതായത് നമുക്കറിയാം നമ്മൾ ടെമ്പററി ഹാർഡ്നസ് പെർമനൻറ്റ് ഹാർഡ്നസ് പഠിച്ചിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ ഹൈ ഹൈഡ്രജൻ ചാപ്പിൽ വാട്ടറിൽ അതിൽ പെർമനൻറ്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാൻ വേണ്ടി സിയോളൈറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയാണ് സിയോളൈറ്റ് അല്ലെങ്കിൽ ഷേപ്സ് ആക്ട് കെറ്റാലിസിസ് ഓക്കെ